നമസ്കാരം. ആദരണീയ പ്രിൻസിപ്പൽ, വേദിയിലെ മറ്റു വിശിഷ്ട വ്യക്തികൾ, എൻ്റെ ക്രൂ മെമ്പേഴ്സ്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് ഏറ്റവും രസകരമായിട്ട് ഈ പരിപാടി സംഘടിപ്പിക്കാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം നിങ്ങളുടെ ഒരു ടോട്ടൽ കോർഡിനേഷനാണ്. കാരണം ഇവിടെ പ്രിൻസിപ്പള് സ്വാഗത പ്രസംഗിക പറഞ്ഞ പോലെ ചിരിച്ച മുഖത്തോടുകൂടിയും അതുപോലെ തന്നെ ഇങ്ങനൊരു പരിപാടിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഉൾക്കൊള്ളുന്ന ഒരു പ്രിൻസിപ്പൾ, കൃത്യമായിട്ടുള്ള ഒരു മാനേജ്മെന്റ്. കാരണം ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു വലിപ്പമുണ്ടല്ലോ നിങ്ങളിത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, അത് ഭയങ്കര രസമായിട്ടുണ്ട്. എന്തായാലും വളരെ സന്തോഷം ഇങ്ങനൊരു പരിപാടിയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കവി കേട്ടേക്കർ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ഇവിടെ വരാൻ സാധിച്ചത്. വളരെ ഷോർട്ട് നോട്ടീസിലാണ് ഇങ്ങനൊരു പ്രോഗ്രാം ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്. കാരണം ഞങ്ങളുടെ മറ്റ് പ്രൊമോഷൻ പരിപാടികളൊക്കെ, പല ഷൂട്ടിങ്ങുകളൊക്കെ നടക്കുന്നതിനിടയിലാണ് എല്ലാവരും കൂടെ ഇവിടെ വന്നത്. എന്തായാലും ഇങ്ങനൊരു പരിപാടിയുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നതിൽ വളരെ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. സ്വാഗത പ്രസംഗി പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പലപ്പോഴും നമ്മുടെ സിനിമയിൽ ഉള്ള പല ഡയറക്ടേഴ്സും ആക്ടേഴ്സും ഒക്കെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു വന്ന ആളുകളാണ്. പലപ്പോഴും എഞ്ചിനീയറിംഗ് കോളേജ് ഫിലിം സ്കൂളാണോ എന്ന് പോലും ഡൗട്ട് തോന്നും, അത്രമാത്രം സിനിമാക്കാർ എഞ്ചിനീയേഴ്സ് ഉണ്ട്. അതുപോലെ ഇപ്പം എൻ്റെ കൂടെയുള്ള മിഥുൻ മുകുന്ദൻ, നിങ്ങൾക്ക് അറിയോന്നറിയില്ല, പുള്ളി ഡോക്ടറാണ്. MBBS കഴിഞ്ഞിട്ടാണ് പുള്ളി മ്യൂസിക്കിലേക്ക് കടന്നിരിക്കുന്നത്. മിഥുൻ ആക്ച്വലി വീട്ടുകാരുടെ നിർബന്ധമായിരുന്നു അക്കാഡമിക് സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ MBBS പഠിക്കുകയും അത് തീർത്ത ഉടനെ പാഷനായിട്ടുള്ള മ്യൂസിക്കിലേക്ക് തിരിയുകയും അങ്ങനെ മ്യൂസിക്കുമായി കുറേ വർഷങ്ങൾ നടന്ന് ഗരുഡഗമന ഋഷഭവാഹന എന്ന് പറയുന്ന കന്നഡ സിനിമയാണ് ആദ്യം പോപ്പുലർ സിനിമയിലേക്ക് വരുന്നത്. ഒണ്ടുമുട്ടേക്കഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ തമാശ എന്ന് പറയുന്ന സിനിമ വിനയ് ഫോർട്ട് ചെയ്ത അതിൻ്റെ കന്നഡ വേർഷനാണ്. രാജ്ബി ഷെട്ടി നിങ്ങൾക്കറിയായിരിക്കും, രാജ്ബി ഷെട്ടി ആക്ട് ചെയ്ത സിനിമകളാണ്. അപ്പോൾ ഈ കുറേ കന്നഡ സിനിമകൾ ചെയ്ത ശേഷമാണ് റൊഷാക്ക് എന്ന് പറയുന്ന മമ്മൂക്കയുടെ സിനിമയിലൂടെയാണ് മിഥുൻ മലയാളത്തിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ചെയ്യുന്ന മലയാള സിനിമകളിൽ ഏറ്റവും കൂടുതൽ പാട്ടുകളുള്ള സിനിമയാണ് പവി കേറ്റേക്കർ. അപ്പം മിഥുൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു. ഞാൻ മിഥുനെ കുറിച്ച് എടുത്ത് പറയാൻ കാരണം എൻ്റെ ക്രൂ മെമ്പർ എന്നുള്ളതിനപ്പുറത്ത് നിങ്ങൾക്ക് ഇപ്പോൾ സ്വാഗത പ്രസംഗിക പറഞ്ഞതുപോലെ ഏറ്റവും മോട്ടിവേഷണൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ സ്വപ്നം അത് ചേസ് ചെയ്യുമ്പോൾ എങ്ങനെ അല്ലെങ്കിൽ എവിടം വരെ എത്താം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടെയാണ് മിഥുൻ എന്നുള്ളതുകൊണ്ടാണ് മിഥുനെ ഞാൻ എടുത്തു പറഞ്ഞത്. പിന്നെ എൻ്റെ കൂടെയുള്ള നടിമാരായിട്ടുള്ള ശ്രേയ, ദിലിന, ജൂഹി, റോസ്മിൻ, ഒരാൾ കൂടിയുണ്ട്, ഒരു ഹീറോയിൻ കൂടിയുണ്ട്, സ്വാതി ഇപ്പോൾ ഷൂട്ടിൽ തഞ്ചാവൂരുള്ളത്. ഇവരൊക്കെ പുതിയ നായികമാരാണ്. നമ്മുടെ ഈ സിനിമയുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു കാസ്റ്റിംഗ് കോൾ എടുക്കുകയും അത് കഴിഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ടെത്തിയ നായികമാരാണ്. ഞങ്ങളുടെ സിനിമ ഇപ്പോൾ തിയേറ്ററിലുണ്ട്. ഇത് ഒരു റോംകോമാണ്, റൊമാൻറ്റിക് കോമഡിയാണ്. അതിൻ്റെ ഒരു ഘട്ടം തൊട്ട് അതൊരു ത്രില്ലർ മൂഡിലേക്ക് പോകും. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം. ഞങ്ങൾ നിങ്ങളുടെ എല്ലാ പ്രോത്സാഹനവും ഞങ്ങളുടെ സിനിമയ്ക്കും ഞങ്ങൾക്കും എന്നും ഉണ്ടാവണം, സ്നേഹം ഉണ്ടാവണം. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും ഞങ്ങൾക്ക് എല്ലാവർക്കും നേർന്നുകൊണ്ട് ക്രിസാലിസ് 2K24 ഇനോഗ്രേഷൻ, ആർട്ട് ഫെസ്റ്റിൻ്റെ ഇനോഗ്രേഷൻ നിർവഹിച്ച് പ്രഖ്യാപിക്കുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും പ്രണയം ഒരാളെ മാറ്റുന്നു. ആ മാറ്റം എന്ന് പറയുന്നത് അതിന് പ്രായഭേദമില്ല. അപ്പൊ അത്തരത്തിൽ ഒരു ഇൻറ്റൻസ് ആയിട്ടൊരു പ്രണയം, നമ്മള് ഒരുപക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഒരു പ്രണയം ഈ സിനിമയിലുണ്ട്. അപ്പൊ ആ പ്രണയം വളരെ നർമ്മത്തിലൂടെ പറയുകയും എന്നാൽ അതൊരു ഘട്ടം കഴിയുമ്പോൾ അതിലൊരു ത്രില്ലർ സ്വഭാവം. സാധാരണ ത്രില്ലർ സിനിമ എന്ന് പറയുന്നത് നമ്മളൊരു ക്രൈം കാണും, ഒരു മർഡർ മിസ്റ്ററി ആയിരിക്കും അല്ലെങ്കിൽ ഒരു സീരിയൽ കില്ലർ ആയിരിക്കും, അങ്ങനെയൊക്കെയാണ് നമ്മൾ ക്രൈം ത്രില്ലേഴ്സ് ഉണ്ടാവുന്നത്. ഇത് ക്രൈം ത്രില്ലർ അല്ല, റൊമാൻറ്റിക്കിൽ തന്നെ, റൊമാൻസ് ഫിലിമിൽ തന്നെ ഒരു ത്രില്ലർ അറ്റംപ്റ്റ് ചെയ്യുന്നു. അത് അതിന്റെ സ്ക്രീൻ പ്ലേ സ്ട്രക്ചറിൽ തന്നെ കൊണ്ടുവന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ അഞ്ച് നായകന്മാർ, അതിനകത്ത് ഈ നാല് നായികമായി വരാനുള്ള കാരണം അതാണ്. നമ്മൾ സാധാരണ തിരുവേണ്ട കൂടെ നാല് നായിക ഓരോ നായികയായിട്ടൊരു പാട്ട് അങ്ങനെയുള്ളൊരു സിനിമയല്ല. പക്ഷെ ഈ നായികമാർക്ക് വളരെ ഓരോ ക്യാരക്ടറിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, ഓരോ സീനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതൊരു ഘട്ടം കഴിയുമ്പോൾ അതിനൊരു ത്രില്ലർ സ്വഭാവം വരുന്നത്. അതാണ് ഈ സിനിമയുടെ മറ്റ് ഫാമിലി സിനിമകളിൽ നിന്നുള്ള വ്യത്യാസം. ഏറ്റവും ലാസ്റ്റ് ദിവസം
അല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ കുഞ്ഞിനെ വിളിക്കുമ്പോൾ വോയിസ് വളരെ കാമായിരിക്കും. ഞാനതിൻ്റെ സീക്രട്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ യോഗയാണെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു അത്രയും കാമായിട്ട് ഒരു പ്രശ്നം, ടെൻഷനോ പ്രഷറൊന്നുമില്ല. പക്ഷെ നമ്മൾ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമുക്കൊരു ടെൻഷൻ പ്രഷറുണ്ട്. കാരണം ബിലീവഡ് എന്ന് പറയുന്നത് ഞാൻ ചെറുപ്പം തൊട്ടേ കണ്ടിട്ട് ഡയലോഗ് ബൈ ഹാർട്ട് ആയിട്ടുള്ള പല പല സിനിമകളുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ഒരു സിനിമ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പം പണ്ട് വിദ്യാസാഗർ സാർ, അങ്ങനെ എത്രയോ മോഹൻ സിദ്ധാർ സാർ, അങ്ങനെ കുറെ വലിയ വലിയ മ്യൂസിക് ഡയറക്ടർ അദ്ദേഹത്തിന് എത്രയോ ഹിറ്റ് പാട്ടുകളുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടും അങ്ങനെ പറ്റുകയാണെങ്കിൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു ഉള്ളിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ആക്ച്വലി അതായിരുന്നു എനിക്ക് ഇതിലുള്ള ഏറ്റവും നല്ല എക്സ്പീരിയൻസ്. പുറകിലിരുന്ന് അഭിനയിക്കുമ്പോൾ ചിരി പിടിച്ചു വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കുറച്ച് ടേക്ക് പോയി. പിന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഹലോ, നമസ്കാരം. അഡ്വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാഷനായിട്ട് ആക്ടിങ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യുക. ഇത് നമ്മളെ ഒരു 80% നമ്മളുടെ ഡേറ്റയാണ്, നമ്മളുടെ ആവശ്യമാണ്. നമ്മൾക്ക് സിനിമ വേണമെന്നുള്ളത്, അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള പരിശ്രമം നമ്മൾ വളർന്നു വേണം. അതിപ്പോൾ ഒരു ഓഡി ഇപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കാൻ മടി കാണിക്കാതിരിക്കണം. നമ്മൾ ചോദിക്കണം, ചാൻസസ് ചോദിച്ചാലേ കിട്ടുള്ളൂ. കാരണം ഇപ്പോൾ എല്ലാവർക്കും അഭിനയിക്കണം അല്ലേ, എത്ര ആൾക്കാരാണ് അഭിനയ രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ വലിയ പാട് തന്നെയാണ്. അപ്പോൾ നന്നായി പരിശ്രമിക്കുക, ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഉള്ളൊരു മേജർ ആയിട്ടുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം ഇൻസ്റ്റഗ്രാമാണ്. ഇൻസ്റ്റഗ്രാമിലാണ് ഇപ്പം വിനീതേട്ടൻ എന്നെ കാസ്റ്റ് ചെയ്യുന്നത് തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ കണ്ടിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്ലാറ്റ്ഫോം ഒക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം പലരും പല സീൻസും പഴയ ശോഭനാ മാമിൻ്റെ സീൻസൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ അഭിനയിച്ചിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പലർക്കും കോൾസ് വരുന്നുണ്ട്, നല്ല ഫോട്ടോസ് കണ്ടിട്ട് കോൾസ് വരുന്നുണ്ട്. അതിലൂടെ നമ്മൾ ഈ പറയുന്ന പോലെ ആക്ടിങ്ങിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിൻ്റെതായിട്ടുള്ള പരിശ്രമം ഉണ്ടെങ്കിൽ എന്തായാലും സിനിമയിലേക്ക് വിളിക്കും. ഞാൻ ഇതിന് ഏറ്റവും ഒരു കാര്യം പറയാം. നമ്മളിപ്പോൾ പണ്ടത്തെ സിനിമയിൽ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലേക്ക് കയറണമെങ്കിൽ നമുക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യും. ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ, പാടാൻ കഴിവുണ്ടെങ്കിൽ, ഡാൻസ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ, ആക്ട് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ, നിങ്ങളുടേതായിട്ടൊരു റീല് വെറുതെ എടുത്ത് ഇൻസ്റ്റയിലിട്ടാൽ അത് വൈറലാകും, അത് എത്തേണ്ട അടുത്ത് എത്തും. കാരണം അങ്ങനെ എത്തിയതാണ് ഈ നാല് പേരും ആക്ച്വലി എനിക്ക്. ഞാൻ കാസ്റ്റിംഗ് ബോർഡ് എടുത്തു, അതിൽ നിന്ന് ഒരുപാട് എനിക്ക് ഫോട്ടോസും അതുപോലുള്ള വീഡിയോസ് ഒക്കെ വന്നു. പക്ഷെ അതൊന്നും എൻ്റെ കാസ്റ്റിൽ ഓക്കെ ആയിട്ടില്ല ക്യാരക്ടേഴ്സിന്. പിന്നെ ഫൈനലി ഞാൻ തെരഞ്ഞെടുപ്പ് ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ പേജസ്സിലാണ്. അങ്ങനെ ഞാൻ എനിക്ക് പിന്നെ സജഷൻസ് ആയിട്ട് വരാൻ തുടങ്ങി. അങ്ങനെ വന്ന ഒരാളാണ് ഇപ്പോൾ റോസിന്. റോസിന് ആക്ച്വലി മിസ് മലബാറാണ്. അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ ഒരു ഫോട്ടോ ആണ് എനിക്ക് ആദ്യം തരുന്നത്, വളരെ കാൻഡിഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ. അതിൽ നിന്നാണ് ഞാൻ റോസിനെ കോൺടാക്ട് ചെയ്യുന്നത്. ജൂഹിയുടെതും അതുപോലെ തന്നെ ജൂഹി ചെയ്ത ഒരു റീലാണ് ആദ്യം ഞാൻ കാണുന്നത്. ശ്രേയ ആക്ച്വലി പാടും, ശ്രേയ പാടുന്നത് കൊണ്ട് പാട്ടിൻ്റെ കുറെ വീഡിയോസ് കണ്ടു. അങ്ങനെയാണ് ഞാൻ ശ്രേയനെ വിളിക്കുന്നത്. പക്ഷേ രസകരമായിട്ട് ഒരു കാര്യം ഞാൻ ശ്രേയുടെ കാര്യം ശ്രേയെപ്പറ്റി പറഞ്ഞുകൊണ്ട് പറയാം. ശ്രേയനെ ഞാൻ ഈ വീഡിയോസ് കണ്ട് ഞാൻ വിളിച്ചിട്ട് ശ്രേയ പാടുന്ന ഒരു പ്രോഗ്രാമാണ് ഞാൻ വേണ്ടിപ്പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്യാരക്ടർ എങ്ങനെ ബിഹേവ് ചെയ്യും അതുപോലെ ആണോ അറിയില്ലല്ലോ, പാട്ട് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ആ പ്രോഗ്രാം പോയപ്പോൾ അത് കുറേ ഈ പറയുന്ന അൺഫിൽറ്റായിട്ടുള്ള പാട്ടുകൾ പാടുന്ന ഒരുപാട് ബാൻഡുകൾ, ചെറിയ ചെറിയ അവരുടെ പ്രോഗ്രാമാണ്. അപ്പോൾ അതിലുള്ള ഒരു ബാൻഡാണ് ശ്രേയ പാടുന്നത്. അപ്പോൾ ശ്രേയ ബാക്കി എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ടാണ് പാട്ടിനെ അപ്രോച്ച് ചെയ്യുന്നത്, ഭയങ്കര സീരിയസ് ആയിട്ട് വരുന്നു, അവർ ഓരോരുത്തർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് പാടുന്നു. അങ്ങനെ ശ്രേയയുടെ ഘട്ടം വന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഹീറോയിനാണ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്, ശ്രേയെങ്ങനെ ഇങ്ങനെയായിരിക്കും ഇത് ചെയ്യാം. ശ്രേയ അതേപോലെ മൈക്കിനുള്ളിൽ ഇരിക്കുന്നു, പാടി തുറന്നു, ഗിറ്റാറിസ്റ്റ് പ്ലേ ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞ് ഗിറ്റാറിസ്റ്റ് പ്ലേ ചെയ്യുന്നത് ശ്രേയ പാടുന്നില്ല. അപ്പോൾ ആ പാട്ടങ്ങ് നിന്നു. പക്ഷേ ഗിറ്റാറിൽ ഇങ്ങനെ മ്യൂസിക് പൊക്കോണ്ടിരിക്കുന്നു. അടുത്ത സെക്കൻഡ് ശ്രേയ ഇമ്മീഡിയറ്റ് ആ എക്സ്പ്രഷൻ യാതൊരു ചെയ്യുന്നില്ലല്ലോ, അതേ ആറ്റിറ്റ്യൂഡിൽ പറയുന്നതാണ് സോറി ഞാൻ ലൈൻസ് മറന്നുപോയി. ഓക്കെ, അപ്പൊ ഞാൻ ഇത്ര സീരിയസ് ആയിട്ട് ഒരാൾ ഒരു പ്രോഗ്രാമിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു മൊമെന്റിലാണ് ഞാൻ ശരിക്കും എന്റെ ക്യാരക്ടർ ഞാനെങ്കിൽ ഇതേ ആറ്റിറ്റ്യൂഡുള്ള ആളാണ്. അങ്ങനെയാണ് ഞാൻ ശ്രേയനെ കാസ്റ്റ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരെയും കാസ്റ്റ് ചെയ്തത് വളരെ രസകരമായിട്ടുള്ള കുറെ അനുഭവങ്ങളുണ്ടായിരുന്നു. അപ്പോ
ചോദിച്ചത് കൊണ്ട് ഞാൻ പറയുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കുള്ള കഴിവുകൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടാണ് ചെറിയൊരു പോർഷൻ ഉണ്ടായിരുന്നു സോങ്ങൊക്കെ. പക്ഷെ ഋതിവേട്ടൻ്റെ ഉടൻ തന്നെ നമ്മൾ ത്രൂ ഔട്ട് ഒരു മൂവിയിൽ നിൽക്കുകയാണ്. അപ്പം അതും ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആക്ടറിനെ നമ്മൾ ഡെയിലി കാണുകയാണ്, പുള്ളി ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്, അത് വേറൊരാളായിട്ട്. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. ലൈക്ക് നമുക്ക് എന്തൊക്കെ ഒരു ലെവലിൽ ഞാനൊക്കെ വളരെ കൂടുതലാണ്, എന്തൊക്കെ ഒരു ലെവലിൽ ഞാൻ എന്നെ പോലെ തന്നെ ബിഹേവ് ചെയ്യാൻ ചെയ്യുന്നത് ഈ മൂവിയിൽ. എനിക്ക് മെയിനായിട്ടും നമ്മുടെ ക്യാരക്ടർ ആ ഒരു നമ്മുടെ സ്വഭാവം മാച്ച് ചെയ്തിട്ടുള്ള ക്യാരക്ടറാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് നമുക്ക് ബിഹേവ് ചെയ്താൽ മതി. പക്ഷെ ദിലീപായിട്ട് നമ്മൾ വേറെ ഒരു ക്യാരക്ടറായി മാറുകയാണ്. അപ്പം ആ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കാണുമ്പോൾ തന്നെ വെരി ഇൻട്രസ്റ്റിംഗ്, നമുക്ക് ഭയങ്കര അത്ഭുതമാണ്. പെട്ട് പറഞ്ഞാൽ പറ്റു പഴയ അപ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, ഭയങ്കര ജോലി തന്നെ. നടത്തിയിട്ടില്ല കാരണം എന്റെ ചെറുപ്പത്തിലുള്ള ഡ്രീം ആയിരുന്നു സിനിമ. സോ സിനിമയിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഞാൻ മിസ് മലബാർ ആയാലും മിസ് യുകെയിലായാലും മിസ് സൗത്ത് ഇന്ത്യ ആയാലും കണ്ടിട്ടുള്ളത്. എൻ്റെ ലൈഫില് ഒരു ടേണിംഗ് പോയിന്റ് മിസ് മലബാർ ആണ്. സോ വീട്ടിൽ എപ്പോഴും ഒരു ആഗ്രഹം വെച്ചിരുന്ന് പെട്ടെന്ന് ഓക്കെ എനിക്ക് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ച് ഞാനൊരു ഡിസിഷൻ എടുത്തതാണ് മിസ് മലബാർ. ദൈവം സഹായിച്ച് ഓക്കെ ഇങ്ങനെ ഒരു ടാലൻറ്റ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ട്രൈ ചെയ്ത ലൈഫ് എന്തെങ്കിലും കിട്ടുന്നു അവിടെ പ്രൂവ് ചെയ്തു. പിന്നെ ഈ പേജസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മുടെ സെൽഫായിട്ട് എന്താണോ അത് മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എക്സ്പോസ് ചെയ്യാൻ പറ്റണം. നമ്മളിപ്പം നല്ല ക്യൂട്ട് ആയിരിക്കണം. സോ അത് നമ്മുടെ സെൽഫായിട്ടുള്ളൊരു നമ്മുടെ വ്യക്തിത്വം ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ എന്താ പറയുക ഭംഗിയെന്ന് പറയുന്നത് ഞാൻ ഫിസിക്കൽ ആറ്റിറ്റ്യൂഡ്സ് അല്ല പറയുന്നത്, നമ്മുടെ പെർസെപ്ഷൻസ്, നമ്മുടെ ഒരു ടോപ്പിക് കിട്ടിയാൽ നമ്മൾ അതിനെ എങ്ങനെയാണ് കാണണം, ഇതൊക്കെ നമ്മൾ പുറത്തുള്ള ആൾക്കാരുടെ കൺവേ ചെയ്യാം. അങ്ങനെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും അങ്ങനെ നമ്മുടെ ഏറ്റവും കോൺഫിഡൻസ് കാണിക്കേണ്ട ഒരു സ്ഥലമാണ് അങ്ങനത്തെ പ്ലാറ്റ്ഫോം. പക്ഷേ സിനിമ എന്ന് പറയുന്നത് അതിലും വലിയൊരു എന്താ പറയുക ഉത്തരവാദിത്തമുള്ള ടാസ്ക്കാണ്. കാരണം എന്താ വെച്ചാൽ ചിലപ്പം ഞാൻ എങ്ങനെയാണോ അതായിരിക്കും ഞാൻ ഒരു കഥാപാത്രത്തിൽ കാണിക്കേണ്ടി വരിക. മറ്റൊരു ക്യാരക്ടർ ആയിരിക്കും അവരുടെ സ്വഭാവം ഏറ്റവും ഭയങ്കര വ്യത്യാസമായിരിക്കും എല്ലാം ഉണ്ടാവും. സോ അത് എക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ ക്യാരക്ടറെ ഫുൾഫിൽ ചെയ്യണം. ഇപ്പോൾ ഡയറക്ടർ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് എടുത്തിട്ട് ഫുൾഫിൽ ചെയ്യണം. സോ അതെനിക്ക് എപ്പോഴും കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ നമ്മളെ കാണിക്കുന്നതിനേക്കാളും മറ്റൊരു ക്യാരക്ടറിനെ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കാണിക്കാൻ പറഞ്ഞ ഭയങ്കര വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. താങ്ക് യു. നമുക്കൊരു സജഷൻ കിട്ടിയത് ആ ഒരു ബ്ലൈൻഡ് പേഴ്സൺ പട്ടികളിട്ട് ഓടിച്ചൊരു സീനുണ്ട്, അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് അറിയാമോ? സ്റ്റുഡൻസിന്റെ സൈഡിൽ നിന്ന് നമുക്കൊരു സജഷൻ വന്നായിരുന്നു. ദേവദൂത് തമ്മിലൊരു ഒരു പാട്ടുണ്ട് കല്ലണി കഴിച്ചാൽ അത് കുറച്ച് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് അറിയാൻ തന്നെ എനിക്ക് ഞാൻ കഷ്ടപ്പെട്ടാണ് അറിയേണ്ടത്. ശരിക്കും ഞാൻ ഷൂട്ടിന് ചെല്ലുന്ന സമയത്ത് എനിക്ക് കഥ മുഴുവനായിട്ട് അറിയില്ലായിരുന്നു, എന്റെ സീൻസ് മാത്രമാണ് സിൻസാർ പറഞ്ഞു തന്നെ. അപ്പോ ഈ നിഖിമാഷ് എന്ന് പറയുന്ന ക്യാരക്ടർ അലീന എന്ന് പറയുന്ന ഒരു പ്രണയവും ആ പ്രണയത്തിന് ഒരു ഇതുപോലെ ഒരു ബ്ലൈൻഡ് പേഴ്സൺ കാലങ്ങൾക്ക് ശേഷം അവള് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന അലീന ഇങ്ങനെയൊക്കെ എനിക്ക് പറഞ്ഞു തന്നെ. അങ്ങനെ ഒരു ദിവസം ഞാൻ ഷൂട്ടിന് വെൽ ഡ്രസ്ഡ് ആയിട്ട് ഒരു വൈറ്റ് ആണ് ഒരു ഓഫ് വൈറ്റ് ഇതാക്കിയിട്ട് ഞാൻ ലൊക്കേഷനിലേക്ക് ചെന്നപ്പോഴാണ് എന്നോട് പറഞ്ഞത് അവിടെ കുറച്ച് പട്ടികളുണ്ടായിരുന്നു, അപ്പൊ അതിനൊക്കെ ഒന്ന് ബിസ്ക്കറ്റ് കൊടുത്തോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ തന്നെയാണ് ബിസ്ക്കറ്റ് കൊടുക്കുന്നത്, അപ്പൊ അല്ല അതുമായിട്ടൊരു സീൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എനിക്കൊന്നാമത് പട്ടികളെ പേടിയായിരുന്നു ആ സമയത്ത്, ഞാൻ പട്ടികളായിട്ട് എന്റെ വീട്ടിലില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല കൊടുത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇതിങ്ങനെ ഒരു സീനാണ്, ഒരു ചേസിംഗ് സീനാണ്. അപ്പൊ ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പൊ എന്റെ അതേ കോസ്റ്റ്യൂമിട്ടാണ് അവിടെ ഡ്യൂപ്പായിട്ടുള്ള ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ സിക്സാർ എന്നോട് ചോദിച്ചു ഗ്രൂപ്പ് വേണമെന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വേണത് എനിക്ക് ബേസിക്കലി നമ്മുടെ പാഷനാണ് സിനിമ, അപ്പൊ എത്രമാത്രം നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഗ്രൂപ്പ് വേണ്ട, ഞാൻ ചെയ്തോളാം. അങ്ങനെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നു, ഈ 4-5 പട്ടികളുടെ ക്യാമറയുടെ സൈഡിൽ ഇങ്ങനെ ട്രെയിനേഴ്സ് പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോ റിഹേഴ്സൽ എന്ന് പറഞ്ഞിട്ട് പട്ടികൾ ഇല്ലാതെ ഞാൻ കാണിച്ചു കൊടുത്തു. ഞാൻ പോകുന്ന ഏകദേശം ഇപ്പോ ആ നമ്മുടെ ഇരിക്കുന്ന അതിന്റെ അപ്പുറത്ത് നിങ്ങളുടെ ചേട്ടന്റെ അപ്പുറത്തുള്ള അത്രയും ദൂരെ ഞാൻ ട്രാവൽ ചെയ്യാം ഏറ്റവും കാര്യം.
അപ്പൊ ആ അത്രയും ദൂരം ഞാൻ ഓടി ആ പൊസിഷൻ കാണിച്ച് അവിടെ മരം തട്ടി വീഴണം. അപ്പൊ ഇത് കഴിഞ്ഞ് തേക്കായ സമയത്ത് ഒന്നാമത് ബ്ലൈൻഡ് ആക്ട് ചെയ്യുന്ന നമുക്ക് താഴോട്ട് നോക്കാൻ പറ്റില്ല, നമ്മുടെ ലുക്ക് മോളാകില്ല. അപ്പൊ ആക്ഷൻ എന്ന് പറയുന്നു ഞാൻ തിരിഞ്ഞോടുന്നു, എനിക്ക് കേൾക്കുന്ന സൗണ്ട് കാച്ച് എന്ന് പറയുന്ന ഒരു സൗണ്ടാണ്. പിന്നെ ഈ അഞ്ച് കുട്ടികൾ എന്നെ കിട്ട ഓടിക്കണം. അപ്പൊ ഓടിച്ചിട്ട് ഈ മരം തട്ടി ഞാൻ വീഴണം. ആ വീട് കഴിഞ്ഞ് ഇതെല്ലാം കൂടെ നമ്മുടെ ഫേസിന്റെ അവിടെ പോകും. അപ്പൊ വന്ന് നിന്ന ശേഷം ഷോർട്ട് കട്ടായി, പക്ഷെ ആരും പിടിക്കാൻ വന്നില്ല. അപ്പൊ ഞാൻ തിരിച്ച് ക്യാമറയുടെ സൈഡിലേക്ക് തന്നെ തിരിച്ച് ഓടി ഓടി അവസാനം സിക്സാർ ക്യാമറ മുമ്പിൽ എന്നിട്ട് പറഞ്ഞു, അതിനെ ചെന്ന് പിടിക്കുന്നു പറഞ്ഞപ്പോഴാണ് ഈ ട്രെയിനേഴ്സ് വന്ന് ഇത് പിടിച്ചത്. അങ്ങനെ ഷോർട്ട് ഓക്കെ ആയി. ഞാൻ അവിടെ ഇരിക്കുമ്പോ ആകെ ഇങ്ങനെ അണച്ചിരിക്കുകയാണ്. അപ്പൊ ആ സമയത്താണ് സിക്സാർ വന്ന് മോനെ ഓക്കെ ഞങ്ങൾ ഓക്കെ സർ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ വന്ന് പറയുന്നത്, സാർ ട്രെയിനിലൊരാളെ എൻട്രൈ സാർ ഒന്നും കഴിക്കണം. അപ്പൊ സാർ എന്നെ നോക്കി, അപ്പൊ ഞാൻ സാർ എടുക്കാം കുഴപ്പമില്ല, അത് എന്റെ ഒരു കോൺഫിഡൻസ് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ രണ്ടാമത്തെ ടേക്കായ സമയത്ത് എന്ത് പറ്റി, ഞാൻ ആ മരത്തി വീണത് ഒരു പട്ടി വന്ന് എന്നെ കഴിച്ചു. പിന്നെ രണ്ടു ദിവസം മൂന്ന് ദിവസം ഇഞ്ചക്ഷൻ, അത് കഴിഞ്ഞ് പിന്നീടുള്ള മൂന്ന് ദിവസവും ഇതേ ഷൂട്ടായിരുന്നു. അപ്പൊ അതൊരു ഭയങ്കര രസകരം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അത് ഒരു ത്രില്ലിംഗ് ആയിരുന്നു എനിക്ക് ആ സീൻ ചെയ്യുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം മുരളിച്ചേട്ടൻ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടില്ല. മുരളിച്ചേട്ടൻ സെറ്റിൽ വന്നിട്ട് എന്റെ എനിക്കൊരു ടേഷനെ പോലെ ഞാൻ കാണുന്ന ഒരാളാണ്. മുരളിച്ചേട്ടൻ എന്നെ വല്ലാതെ വഴക്ക് വരും, കാരണം നീ എന്നാണ് ജയനാണോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ ആ സീൻ പിന്നീട് കാണുമ്പോൾ എനിക്കത് ഭയങ്കര എന്താ പറയാ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, കാരണം അവൾ അന്ന് എടുത്ത ഒരു എഫേർട്ടിനുള്ള റിസൾട്ട് ആ സിനിമയിൽ ആ സീനിലുണ്ട്. അപ്പൊ അത്രയാണ് ആ എക്സ്പീരിയൻസ്.